നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ചാനൽ ഷോയിൽ അതിഥിയെ ക്ഷണിക്കപ്പെട്ടപ്പോൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയ നടി മെറീന മൈക്കിളിനെതിരെ സൈബർ ആക്രമണം കടുക്കുകയാണ് താനാണ് അതിഥിയെങ്കിൽ ആ ഷോ അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അവതാരക പിൻവാങ്ങിയെന്നാണ് മറീന വെളിപ്പെടുത്തിയത് അവതാരകയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മറീനയുടെ തുറന്നു പറച്ചിൽ താരം പറഞ്ഞത് നടിയും അവതാരകയും വ്ലോഗറുമായ പേളിമാണിയെക്കുറിച്ചാണെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഈ വിശദീകരണത്തിനായി പേളി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് മെറീനയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത് താനാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്ന് പിന്മാറിയെന്നാണ് മെറീന പറഞ്ഞത് തന്നെ പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞു പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യു തുടങ്ങി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ചയായപ്പോൾ പേളി പ്രതികരിച്ച് രംഗത്ത് വരികയായിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞത് ഷോയുടെയും ഭാരവാഹികൾ തന്നെയും മെറീനയും ആശയക്കുഴപ്പത്തിലാക്കിയെന്നുമാണ് പേളി പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായാണ് തന്നോട് സംസാരിച്ച ഫോൺ കോൾ കട്ട് ചെയ്ത് പോവുകയുണ്ടായതെന്നും അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും ഒക്കെ പറയുകയാണ് മെറീന പേളിയുടെ റെസ്പോൺസ് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ നിന്നും മറ്റും എനിക്ക് കോൾ വരുന്നുണ്ട് ആരുടെ കോളും ഞാൻ എടുത്തിട്ടില്ല ആരുടെ പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ ആ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ പേര് പറയാത്ത സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു എന്നെ ഡയറക്ടർ പോലും അല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കി വളരെ ഫേക്കായി പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോയായിരുന്നു അത് ശ്രീകണ്ഠൻ നായർ നായനസ്വാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് സംസാരിക്കുമ്പോഴാണ് ഞാനും അയാളെ പ്രശ്നത്തെക്കുറിച്ച് ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് സ്വാസികയും ഉണ്ടായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോഴേക്കും പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറും പുള്ളിക്കാരി കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു വലിയ വിളിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് പ്രശ്നമില്ലെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയാണ് പോയത് അതൊന്നും വർക്കൌട്ടായില്ല പിന്നെ ആ സംഭവം ചാനലുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം പുള്ളിക്കാർ തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈ ടാക്സി ഇവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട് പിന്നെ എല്ലാം മനുഷ്യ സഹജമാണ് ശ്രീകണ്ഠൻ നായർ സാറുമായി പ്രശ്നമൊന്നുമില്ലെന്നും പുള്ളിക്കാരി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിക്കാരെ സത്യമല്ല പറയുന്നതെന്ന് എനിക്ക് തോന്നി പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ കുഴപ്പമില്ലെന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തത് പക്ഷേ എനിക്ക് പരാതിയില്ല എന്നാണ് മെറീന മൈക്കിൾ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത